ഇനി വിദേശ വാർത്തയിലേക്ക് പോവുകയാണ് മെക്സിക്കോയിലെ ജയിലിന് നേരെ ആക്രമണത്തിൽ പതിനാല് പേർ കൊല്ലപ്പെട്ടു ചൂടാസ് പാരസിലെ ജയിലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് പത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരും നാല് തടവുകാരുമാണ് കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിജിക്ഷേക്കാവ് ചേരുകയാണ് വിജീക്ഷ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് മെക്സിക്കോയിലെ ജയിലിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ പതിനാല് പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് എപ്പോഴായിരുന്നു സംഭവം എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വടക്കൻ മെക്സിക്കോയിലെ സിയുഡസ്വാരസ് ജയിലിനുള്ളിലാണ് ഇന്നലെ രാ ഇന്നലെ രാവിലെ ഏഴ് മണിയോടു കൂടി ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ ഇരുപത്തിനാല് തടവു പുള്ളികൾ ജയിൽ ചാടി മാത്രമല്ല പതിനാല് പേർ കൊല്ലപ്പെട്ടു അതിൽ പത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരും നാല് തടവു പുള്ളികളുമാണ് എന്നാൽ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയത് എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല ഈ ഇരുപത്തിനാല് തടവു പുള്ളികൾ ജയിൽ ചാടുന്നതിന് വേണ്ടി അവസരമൊരുക്കിയതാണോ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം എന്ന തരത്തിലുള്ള അന്വേഷണം നടത്തി വരുന്നതായാണ് മെക്സിക്കോയിലെ അധികൃതർ അറിയിക്കുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന തരത്തിലുള്ള വാർത്തകളൊന്നും ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമായിട്ടില്ല ചികുവാഹുവ സ്റ്റേറ്റ് പ്രോസിക്യൂട്ടറാണ് ഉദ്ധരിച്ചുകൊണ്ടാണ് പ്രോസിക്യൂട്ടറിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെയും പുറത്തു വരുന്നത് ഞായറാഴ്ച രാവിലെ ഏഴ് മണിയോടുകൂടി പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി തടവ് പുള്ളികളായ ബന്ധുക്കളെ കാണുന്നതിനായി ആളുകൾ തടിച്ചു കൂടിയുന്നു ജയിലിന് മുന്നിൽ അവരിൽ നിന്ന് അവരുടെ ഇടയിൽ നിന്ന് കുറച്ചാളുകൾ കുറേ ഒരു സംഘം ജയിലിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറുകയായിരുന്നു ശേഷം വെടി വെടിയുതിർക്കുകയായിരുന്നു എന്ന വാർത്തകളാണ് നമുക്ക് ലഭ്യമാകുന്നത് യെസ് വിജേഷ അത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം ഒരുപക്ഷെ ജയിലിന് നേരെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് അത് എവിടെയെങ്കിലും പാളിച്ച കൊണ്ടാണോ സുരക്ഷാ വീഴ്ചയിൽ പറ്റിയ പാളിച്ചാണോ എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ട് സ്വാഭാവികമായും ഉണ്ടാകാൻ അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾക്കുള്ള സാഹചര്യവും ഉണ്ടല്ലോ അല്ലെ തീർച്ചയായും അത്തരത്തിലൊരു ആരോപണം ഉയർന്നു വരാനുള്ള സാഹചര്യമുണ്ട് ഏകദേശം അഞ്ചു മണിക്കൂറോളം നീണ്ട പ്രത്യാക്രമണങ്ങളുടെ ഫലമായിട്ടാണ് ജയിൽ പരിസരം ശാന്തമാക്കാൻ കഴിഞ്ഞതെന്ന വാർത്തകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട് കൂടാതെ കൃത്യമായ അന്വേഷണം ഇതിനു മുകളിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ത് എന്തിനാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത് ഈ ഇരുപത്തിനാല് തടവ് ജയിൽ ചാടി അവരുമായി ഈ ആക്രമണത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ ഇനി ശേഖരിക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ഈ നാല് പേരെ സംഭവത്തിന് പിന്നാലെ നാല് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ ഈ സംഘത്തിലുണ്ടായ ആക്രമണ സംഘത്തിൽ ഉണ്ടായിരുന്നവരാണോ അതോ ജയിലിൽ നിന്ന് പുറത്തേക്ക് പോവാൻ ശ്രമിച്ചു വിവരങ്ങളൊന്നും എന്നാൽ ഈ നാലുപേരെ കൃത്യമായി ചോദ്യം ചെയ്യുന്നതിലൂടെ വിശദമായ വിവരങ്ങൾ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യെസ് മെക്സിക്കോയിലെ ജയിലിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ പതിനാലു പേർ കൊല്ലപ്പെട്ടു ജയിലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് പത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരും നാല് തടവുകാരും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് വിശദമായ വിവരങ്ങളായിരുന്നു വിജിഷായ്ക്കാവ് നൽകിയത്